മനസ്സിലായില്ലേ? അത്രേ ഉണ്ടാവുകയുള്ളൂ. അരമ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കള്ളം പറയാൻ നിങ്ങൾക്കുണ്ടായ തൊലിക്കട്ടി, ആ തൊലിക്കട്ടിയിൽ കണ്ടാമൃഗം പോലും ഇപ്പോ ലജ്ജിക്കുന്നുണ്ടാവും. എന്നേക്കാൾ വലിയ തൊലിക്കട്ടിയുള്ളൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയല്ലോ എന്നുള്ള നിലക്ക് കണ്ടാമൃഗത്തിന്റെ മുന്നിൽ പോലും നിങ്ങൾ തോറ്റുപോകും. നിങ്ങളുടെ മുന്നിൽ കണ്ടാമൃഗം പോലും തോറ്റുപോകുന്ന തൊലിക്കട്ടിയും നിങ്ങളുടെ മറ്റുള്ള കാര്യം കൂടുതൽ പറഞ്ഞിട്ടില്ല. ധാരാളം നേതാക്കളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈലി അടക്കമുള്ള ആളുകളുണ്ട്. ഞാൻ കൂടുതൽ സമയം നയിക്കൽ നിൽക്കുന്നില്ല. എങ്കിലും നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ നേതാക്കളുടെയും കീഴിൽ അണിനിരന്നുകൊണ്ട് അവരുടെ ഒപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് തന്നെ ചില സന്തോഷങ്ങൾ വരുന്നുണ്ട്. നാം നിൽക്കുന്ന പ്ലാറ്റ്ഫോം അത് ശരിയാണെന്ന് ദിനം തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതേപോലെ വല്ലാതെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു വാർത്തയായിരുന്നു ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ വഫാത്തിന്റെ പിറ്റേന്ന്. ആ വേദനയിൽ കഴിയുമ്പോഴാണ് പിറ്റേന്നിറങ്ങിയ പിന്നെ ഇനി കെടുത്തേണ്ട പല വിളക്കുകളും. സുപ്രഭാതം വരുമ്പോൾ, സുപ്രഭാതം വരുമ്പോൾ പലതും കെടേണ്ടി വരുമല്ലോ. അങ്ങനെ കെടുത്തേണ്ട പല വിളക്കുകളിലും പല മാസികകളിലും, ആ മാസികകൾ ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇതിന്റെ പരിസമാപ്തി ഇവിടെ കുറിക്കുന്നു. ഇതിന് ആറടി മണ്ണിലേക്ക് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് രാമൻതളി മുതലക്കുളം മൈതാനിയിൽ വെച്ച് പറയുമ്പോ അവിടെ ഒരു തെക്കുബീർ ചെല്ലാനൊരു ഭാഗ്യം. വിദേശത്തുള്ള ഈ അവസരത്തിലാണെങ്കിലും അവിടെ എത്തി അതിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ആ പിന്നെ സെൻസിംഗിൽ അന്ന് വരെയുണ്ടായി. പിന്നെ മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന, അല്ലേ, മരണം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടിയ പണ്ഡിതൻ എന്നാണ് അന്ന് ഈ സെൻസിംഗ് എഴുതിയത്. അന്നുമല്ല, ആ വാക്ക് കേട്ടപ്പോ ഒരു വിഷമത്തോടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ആശ്വാസം പോലെ തോന്നി. അൽഹംദുലില്ലാ, നാം നിന്നത് ശരിയായ പ്ലാറ്റ്ഫോമിലാണെന്ന് ശത്രുക്കൾ പോലും സമ്മതിച്ചല്ലോ. ശത്രുക്കൾ പോലും സമ്മതിച്ചു. വലിയൊരു സംഭവം തന്നെയാണത്. കാരണം ഷെയ്ഖുന ഷംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്ത് പോരാ, അതിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന ആളുകൾ, അല്ലെങ്കിൽ ധിക്കാരപൂർവം ഇറങ്ങിപ്പോന്ന ആളുകൾ, പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത മാറ്റി നിർത്തിയ ആളുകൾ, അവരുടെ അനുയായികൾ തന്നെ മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നു ഷെയ്ഖുന എന്ന് പറയുമ്പോ നാം ആ ഷെയ്ഖുനയുടെ കീഴിലായിരുന്നല്ലോ എന്നുള്ള സന്തോഷം. നാം മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ അനുയായികളായിരുന്നുവല്ലോ എന്നതിൽ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ മുടിയുടെ വിഷയവുമായി വരുമ്പോ, ഒരു മുടി എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇയാളുടെ കയ്യിൽ ഏത് മുടിയാണ് കിട്ടുക എന്ന്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമുണ്ടെന്ന് അവകാശപ്പെട്ട് വന്ന് അതിനുവേണ്ടി രാവ് പകലാക്കി കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയും സംവാദത്തിന് തയ്യാറാവുകയും കവലകളിൽ നിന്ന് കവലകളിലേക്ക് നിരന്തരം ഓട്ടപ്രദക്ഷിണം നടത്തി ഇത് സ്ഥാപിക്കാൻ വേണ്ടി നാഴികക്ക് 40 വട്ടം പുരപ്പുറത്ത് കയറി ഓരിയിട്ടിരുന്ന ആളുകൾ പോലും അല്ലെന്ന് പറഞ്ഞ് മാളത്തിലൊളിക്കുന്ന ഒരവസ്ഥയുണ്ടായപ്പോ നമുക്ക് വല്ലാത്ത ഒരു ലിയത്തുമ ഇന്ന കൽബി എന്ന് പറഞ്ഞില്ലേ, കൽബിന് സമാധാനം. അൽഹംദുലില്ലാ, നാം തുടരുന്ന നമ്മുടെ നേതാക്കൾ, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഖാൻ ബഹദൂർ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ മൂക്കുമൂലയിൽ നിന്ന് കയ്യിൽ ഒരു ചെറിയ ഒരു പാത്രവും ഒരു റാന്തലും പിടിച്ചുകൊണ്ട് വാളക്കുളത്തേക്ക് നടന്നു വരികയും തന്റെ ഷെയ്ഖ് ഖാദിരിയാ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങളുടെ ഉപ്പ കോയക്കുട്ടി തങ്ങൾ അവരെ കാണുകയും അവിടുന്ന് ആശീർവാദം വാങ്ങി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് നടക്കുകയും ചെയ്ത ത്യാഗങ്ങളുടെ
ത്യാഗത്തിന്റെ പര്യായമായിരുന്ന ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഒരു കാലഘട്ടത്തിൽ കഞ്ഞിയിലൊരു ഒറ്റെന്ന് പറഞ്ഞ് അത്ര വലിയ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 1934 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യാൻ തന്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തുകൊടുത്ത ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സ്വന്തമായി ഒരുപാട് സമ്പത്തുകളുണ്ടായി. അവസാനം പട്ടിക്കാട് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയം പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിന്റെ ധനശേഖരണം നടത്തുമ്പോ തന്റെ കൈയൊന്നുമില്ലെന്ന് പറഞ്ഞ് താൻ എഴുതിയുണ്ടാക്കിയ സിഹാഹു ഷൈഖൈൻ എന്ന് പറയുന്ന പിന്നെ തന്റെ ഗ്രന്ഥത്തിന്റെ കോപ്പികൾ നൽകി ഇത് വിറ്റുകിട്ടുന്ന പണം നിങ്ങൾ ജാമിയയുടെ ധനത്തിലേക്ക് കൂട്ടണം, എന്റെ കയ്യിലൊന്നുമില്ല. 1934 500 രൂപ തന്റെ പോക്കറ്റിൽ നിന്നെടുത്തു കൊടുത്തുകൊണ്ട് സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അബ്ദുൽ ബാരി തങ്ങൾ വഫാത്താകുമ്പോ ഒന്നുമില്ലാതെ രണ്ട് കൈയും പരത്തി വെച്ചുകൊണ്ട് എനിക്കൊന്നുമില്ല, എല്ലാം എന്റെ ദീന് നൽകി എന്ന് പറഞ്ഞ വാളക്കുളത്തെ പൗരപ്രമുഖനും വാളക്കുളത്തെ പ്രമാണിയും സമ്പന്നനും ധനാഢ്യനും പണ്ഡിത കേസരിയുമായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കോടതി പോലും പ്രതിഭാഗത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതില്ല, ഈ മഹാമനീഷി നുണ പറയുമെന്ന് ഈ കോടതിക്ക് തോന്നുന്നില്ല. ഈ കോടതിക്ക് ഇനി പ്രതിഭാഗം വക്കീലിന്റെ ക്രോസ് വിസ്താരത്തിന് സമയം അനുവദിക്കാൻ തയ്യാറല്ല. ഇവിടെ വന്നുപോയ മഹാമനീഷി പറയുന്നത് സത്യമാണെന്ന് അദ്ദേഹം നുണ പറയില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കോടതി പോലും ഭൗതിക കോടതി പോലും അംഗീകരിച്ച ബഹുമാനപ്പെട്ട കുത്തുബി ചെറുചാലിൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആരായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ? മഹാനവറുകൾ ജീവിത 96 വയസ്സ് പിന്നിട്ടിട്ട് കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത ഒരു മഹാമനീഷി, സുബ്ഹാനല്ല, വലിയൊരു മഹാൻ. വാഴക്കാട്ടുകാർ പോലും ഞെട്ടുന്ന പേരാണ് ബഹുമാനപ്പെട്ടവർ. 99 ആനയെ വളർത്തിയിരുന്ന കൊയപ്പത്തൊടി മുതലാളിയെ അടിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് ധൈര്യം വന്നിരുന്നു. 3-ാമത്തെ ദിവസം ചെന്ന് എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുമില്ല, 3-ലധികം ദിവസം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി മിണ്ടാതിരിക്കാൻ പാടില്ല, അതുകൊണ്ട് എനിക്കൊരു വെറുപ്പുമില്ലെന്ന് പറഞ്ഞപ്പോ വാഴക്കാട്ടുകാർ മുഴുവൻ ഇളകി. മുതലാളിയെ തച്ച മൂലിയരോട് ഞങ്ങൾ കാരണം ചോദിക്കുമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കൊയപ്പത്തൊടി മുതലാളി പറഞ്ഞു, ഇല്ല, നിങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല, അത് കണ്ണിയത്താണ്. കണ്ണിയത്തിനെ നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം, നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് തടയാൻ മാത്രം. വലിയ മഹാനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. മഞ്ചേരിക്കടുത്ത തോട്ടക്കാട് ജനിച്ച് പഠനാവശ്യാർത്ഥം വാഴക്കാട്ട് വന്ന് ഈ കുട്ടിയുടെ സൂക്ഷ്മത ജീവിതം കണ്ടുകൊണ്ട് നിങ്ങൾ വാഴക്കാട്ട് തന്നെ താമസമാക്കണമെന്ന് കൊയപ്പത്തൊടി തറവാട്ടുകാര് പറഞ്ഞ് അവസാനം വഫാത്താകുമ്പോ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളൊരു മഹാമനീഷി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. നമുക്ക് ഓർക്കണം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട്ട് നിന്ന് ഫറോക്ക് വരെ നടന്നുപോയി, ഫറോക്കിൽ നിന്ന് വാഹനം കയറി അങ്ങനെ സംസ്ഥയുടെ മുഷാവറയിൽ പങ്കെടുത്ത് തിരിച്ച് ഫറോക്ക് വന്ന് അവിടെ നിന്ന് ചൂട്ട് കത്തിച്ചുകൊണ്ട് വാഴക്കാട്ടേക്ക് ഫറോക്കിൽ നിന്ന് വാഴയൂര് വഴി വാഴക്കാട്ടേക്ക് നടന്നു വന്നിരുന്ന മഹാമനീഷി. തന്റെ ചെരുപ്പ് തന്റെ ഉസ്താദ് താൻ കണ്ണൂര് ഭാഗത്ത് ദർശ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവിടെ വരികയും ബഹുമാനപ്പെട്ടവരുടെ ചെരുപ്പ് നന്നാക്കാനുള്ള ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ തന്റെ കീഴിലെ കുട്ടികളെ മാറ്റി നിർത്തി എന്റെ ഉസ്താദിന്റെ ചെരുപ്പ് ഞാൻ നന്നാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ആദരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാമനീഷി ആ മുദരിസാണ് തന്റെ ഉസ്താദിന്റെ ചെരുപ്പുമായി അങ്ങാടിയിൽ പോയി നേരാക്കി കൊണ്ടുവന്നു കൊടുത്ത വലിയ മഹാൻ, ഉസ്താദുമാരെ ആദരിച്ച മഹാൻ. വാഴക്കാട് ദാറുലുലൂമിൽ തന്റെ മുന്നിൽ തൻ സെലക്ഷൻ ഇരിക്കുന്ന കുട്ടികളുടെ പേര് വായിച്ചപ്പോ അബ്ദുറഹ്മാൻ ബിൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് വായിച്ചപ്പോ ഒന്നുകൂടി വായിക്ക്, എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് വായിച്ചപ്പോ ഇല്ല, ഇനി ഞാൻ
ഒരു കുട്ടിക്കും സെലക്ഷൻ പരീക്ഷ നടത്തുന്നില്ല. വാഴക്കാട് ദാറുലൂമിലേക്ക് ഈ വർഷം സെലക്ഷൻ പരീക്ഷയില്ല. കാരണം എന്റെ ഉസ്താദിന്റെ മകൻ ഇപ്രാവശ്യം സെലക്ഷൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ മകനെ സെലക്ഷൻ പരീക്ഷക്കിരുത്തിയാൽ അവനെ സെലക്ഷൻ ചെയ്യുമ്പോ എന്റെ ഉസ്താദിനോട് കാണിക്കുന്ന നന്ദി കേടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ആർക്കും സെലക്ഷൻ പരീക്ഷയില്ലെന്ന് പറഞ്ഞ ഉസ്താദുമാർ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് അത് നമുക്ക് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ. ആരായിരുന്നു ഷെയ്ഖുന ഷംസുൽ ഉലമ? കോഴിക്കോട് അബുദാബിയിലെ ഷറാട്ടൺ ഹോട്ടലിൽ വെച്ചുകൊണ്ട് അലവി മുഹമ്മദ് മാലിക് മക്കി തൻ മഹാനായ ഷെയ്ഖുനയുടെ കയ്യിൽ പിടിച്ചിരുന്ന വടിമുത്തിക്കൊണ്ട് ആദരം പ്രകടിപ്പിച്ചപ്പോ കൂടെയുള്ളവർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ കൈമുത്തിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ലോകം അംഗീകരിച്ച ആലിമുൽ ആലം, ആലിമുൽ ആലം എന്ന് ലോകം വിശേഷിപ്പിച്ച ഷെയ്ഖുന ഷംസുൽ ഉലമ. 40 കുടുംബങ്ങളെ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിന്റെ സത്യ പള്ളി വെളിച്ചത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോ അന്നുണ്ടായിരുന്ന ജമാഅത്തുകാരും മുജാഹിദുകാരും മറ്റെല്ലാവരും ഒരേ ഒരു സ്വരത്തിൽ പറഞ്ഞു, ഇതിനെ പ്രതിരോധിക്കാൻ വെള്ളിമാട്ടുകുന്നിലെ രാജകുമാരൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമക്ക് മാത്രമേ സാധിക്കൂ. കെ സി ജമാലുദ്ദീൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ ചെന്നുകൊണ്ട് ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോ ഞാൻ വരാം എന്ന് പറയുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ അവിടെ വരികയും 40 പാദ്രിമാരെ മുന്നിൽ വെച്ചുകൊണ്ട് ഷെയ്ഖുന ഷംസുൽ ഉലമ പ്രസംഗിക്കുകയും അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോ അതിലൊരു പാതിരി എണീറ്റുന്നുകൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബിയുടെ പിൻഗാമികളാണ് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾ മുഹമ്മദ് നബിയുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ അവിടുത്തെ ബനൂ ഇസ്രായേൽ അമ്പിയാക്കളെ പോലെയാണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, അതിന്റെ അനന്തരാവകാശം ലഭിച്ചവരല്ലേ നിങ്ങൾ? ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർ, ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കൾ ശവങ്ങൾക്ക് ജീവൻ നൽകുമായിരുന്നു, നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് ഒരു പാതിരിയുടെ ചോദ്യത്തിന് ഷെയ്ഖുന ഷംസുൽ ഉലമ അല്പസമയം നിന്നുപോയി. സംസാരിക്കുന്നില്ല. ഷെയ്ഖുന ഷംസുൽ ഉലമ സംസാരിച്ചിരുന്ന സ്റ്റേജിൽ അവിടെ ഇട്ടിരുന്ന കസേരയിലിരുന്നു. 5 തല താഴ്ത്തിയിരുന്നതിന് ശേഷം ഷെയ്ഖുന ഷംസുൽ ഉലമ പൂർവാധികം ശക്തിയോടുകൂടെ എണീറ്റുന്നുകൊണ്ട് പറഞ്ഞു, എവിടെയാ ശവം? കൊണ്ടുവാ, ഞാൻ ജീവനിട്ട് തരാം. കൊണ്ടുപോണാ നിന്റെ ശവം, ഞാൻ ജീവനിടാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ ആദർശത്തിന്റെ പര്യായമായിരുന്ന വിലായത്തിൽ ഒരുപാട് അങ്ങേയറ്റം ഉയർച്ച പ്രാപിച്ച ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖുദ്ദിസ സിർറുഹ മഹാനവറുകൾ, മഹാനവറുകളുടെ ഉസ്താദ് ഷെയ്ഖുന ഷംസുൽ ഉലമയാണ്. പൂച്ചക്കാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷെയ്ഖുന ഷംസുൽ ഉലമയിൽ നിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖുദ്ദിസ സിർറുഹ മഹാനവറുകൾ കിതാബ് ബോധി പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ധാരാളം ഔലിയാക്കളുടെ ഉസ്താദാകാൻ ഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട യുത്തശ്ശൻ കോയക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ തന്റെ മകനെ വെല്ലൂരിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി അഹമ്മദ് കോയ ശാലിയാത്തിയുടെ അടുത്ത് ചെന്നു. അഹമ്മദ് കോയ ശാലിയാത്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ മോനെ അല്പം കിതാബ് ബോധി കൊടുക്കണമെന്നുണ്ട് ഇവനെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ഷെയ്ഖുന ഷംസുൽ ഉലമയെ അദ്ദേഹം ഒരു പരിശോധന നടത്തി ചെറിയ ഒരു ഫറായിദിന്റെ മസ്അല നൽകി. വളരെ പ്രയാസപ്പെട്ടതാണ്. പെട്ടെന്നൊന്നും ഒരു നോർമൽ സ്റ്റേജിലുള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അതിന് ഉത്തരം നൽകാൻ കഴിയില്ല. അത് കിട്ടേണ്ട താമസം നേരെ ഷെയ്ഖുന ഷംസുൽ ഉലമ അതിന് ആ ഫറായിദിന്റെ മസ്അല അങ്ങ് പറഞ്ഞു കൊടുത്തതോടുകൂടി ബഹുമാനപ്പെട്ട അഹമ്മദ് കോയശാലിയാത്തി, അബു സആദാത്ത് അഹമ്മദ് കോയശാലിയാത്തി, നൈസാമിന്റെ മുഫ്തിയായിരുന്ന അഹമ്മദ് കോയശാലിയാത്തി മഹാനവറുകൾ പറഞ്ഞു, ഈ കുഞ്ഞിന് കോളേജിലേക്കോ മറ്റു കിതാബോദാനോ, ഈ കുഞ്ഞിന് ഇനി ദർസല്ല വേണ്ടത്, ഒരു തഹസീര് നൽകി അവരെ ഒരു ഉയർന്ന പണ്ഡിതന്റെ ദർജയിലേക്ക് എത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വെല്ലൂര് വാക്കിയാത്തിലേക്ക് ആശീർവദിച്ച് പറഞ്ഞയക്കാൻ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ്, ബഹുമാനപ്പെട്ട അബു സആദാത്ത് അഹമ്മദ് കോയശാലിയാത്തി തങ്ങൾ തയ്യാറായെങ്കിൽ 19 വയസ്സിൽ ഷാഫി മദ്ഹബിന്റെ മുഫ്തിയായി വെല്ലൂര് ബാക്കിയാത്തിൽ സേവനം ചെയ്ത ഷെയ്ഖുന ഷംസുൽ ഉലമ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്കൊക്കെ സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകും.
നൽകുമാറാവട്ടെ. വലിയ സൂഫിസത്തിന്റെ സുഹദിന്റെ പര്യായമായിരുന്ന ബഹുമാനപ്പെട്ട ഷേഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രഷർ കുറഞ്ഞ് ജാമ്യയിൽ നിന്ന് പ്രഷർ കുറഞ്ഞതിന് ശേഷം അങ്ങ് പിന്നെ ജാമ്യയുടെ ഗേറ്റിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ട ഷേഖുന തളർന്നിരുന്നപ്പോ പെട്ടെന്ന് ഒരു ളുഹർ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് കുട്ടികൾ വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഉസ്താദിന്റെ നിർദ്ദേശം പഞ്ചസാര കൊണ്ടുവരൂ. പഞ്ചസാര കൊണ്ടുവന്നു വായിലിട്ട് കൊടുത്തു. ആ വായിൽ അത് ഇറക്കി ഷുഗർ നോർമലായപ്പോ വീണ്ടും ജമാഅത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന് റൂമിൽ കഴിഞ്ഞൊരു വ്യാഴാഴ്ചയാണെന്ന് ഞാൻ ഓർക്കുന്നു. ഭക്ഷണം കഴിച്ച് തന്റെ സബുക്ക് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ അന്നുണ്ടായിരുന്ന പിന്നെ കുട്ടികൾ വാഹനവുമായി കാറുമായി വരാമെന്ന് പറഞ്ഞപ്പോ ഷേഖുന പറഞ്ഞു, ഇല്ല മുസ്ലിയാരെ, ഈ ചുങ്കത്തുനിന്ന് മലപ്പുറത്തേക്ക് ബസ് കിട്ടും മുസ്ലിയാരെ, അവിടുന്ന് ഓട്ടോ വിളിച്ചാൽ എന്റെ പരീക്കത്ത് മുസ്ലിയാരെ, നിങ്ങളെ കാർ എനിക്ക് വേണ്ട മുസ്ലിയാരെ എന്ന് പറയാൻ ധൈര്യം കാണിച്ച മഹാനായ സുസാഹിദീങ്ങളുടെ നേതാവാകുന്ന ബഹുമാനപ്പെട്ട ഷേഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകുമാറാവട്ടെ. ഇവരൊക്കെ നയിച്ചിട്ടുള്ള പാതയിൽ ആ സംഘടനരംഗം ലഭ്യമായപ്പോ അൽഹംദുലില്ലാ ശത്രുക്കൾ പോലും പറയുന്നു, ഈ സംഘടന തന്നെയാണ് ശരിയായ സംഘടന, ഈ സംഘടന തന്നെയാണ് ശരിയായ സംഘടന, ഇതിന്റെ കീഴിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായല്ലോ. അൽഹംദുലില്ലാ വലിയ ഭാഗ്യമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇപ്പോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ വലിയ മഹാനല്ലേ മഹാനവറുകൾ, സൂഫി തരീഖത്തിന്റെ വിഷയത്തിൽ വലിയ ആഴത്തിലുള്ള വിജ്ഞാനമുള്ള തികഞ്ഞ ഒരു പണ്ഡിതൻ മഹാനായ ഷേഖുന ശംസ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തിന്റെ കൂടെയും അവിടിക്ക ലാലുവായി അബൂബക്കർ മുസ്ലിയാരുടെയും ഒക്കെ ശിഷ്യത്വമുള്ള ബഹുമാനപ്പെട്ട ഷേഖുന സി കോയക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷേഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, തന്റെ കൂടെയുണ്ടായിരുന്നവരൊക്കെ വെല്ലൂര് ബാക്കിയാത്തിലേക്ക് തഹസീലിന് പോയപ്പോ തന്റെ പിതാവിന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞപ്പോ എനിക്കും തഹസീലിന് പോകണമെന്ന് പറഞ്ഞപ്പോ വേണ്ട തഹസീലുകാർ നിന്റെ അടുത്ത് വരുമെന്ന് ബഹുമാനപ്പെട്ട ഷേഖുനാക്ക് തന്റെ പിതാവിന്റെ ഒരൊറ്റ വാക്ക് കാരണം ഇന്ന് സർവ തഹസീലുകാരും ഒരു മസ്അല പ്രശ്നത്തിൽ ഒരു മസ്അലയിൽ അഭിപ്രായം അറിയാൻ ഒരു മസ്അല പ്രശ്നം വന്നാൽ ഉടനെ ഓടുന്നത് അങ്ങ് കൊണ്ടോട്ടിയിലെ ഷേഖുന ഷം ഷേഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ സന്നിധിയിലേക്കാണ്. അള്ളാഹു തആല ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ ഒരു പ്രസ്ഥാനത്തിൽ അണിചേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഈ മഹാന്മാരുടെ കൂടെ ഇവിടെ തീർന്നിട്ടില്ല ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബസീദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങൾ എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഒരു സുബഹി കളാ ആകാത്ത ജമാഅത്ത് നഷ്ടപ്പെടാത്ത വലിയൊരു മഹാൻ, ഈ സമുദായത്തിൽ അള്ളാഹു തആല കനിഞ്ഞു നൽകിയ വലിയൊരു മഹാൻ, തന്റെ ഉമ്മാമയുടെ ചാരത്ത് കിടക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനവറുകൾ. മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കാട്ട പൂക്കോയത്തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട്ട പൂക്കോയത്തങ്ങൾ ഷെയ്ഖുന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പോലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ മഹാൻ. എന്നെ ചീത്ത പറഞ്ഞോളൂ, ഞാൻ അരിക്കച്ചവടക്കാരൻ തങ്ങളാണ്, എന്റെ പൂക്കോയ കുട്ടിയെ ചീത്ത പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട പണക്കാട്ട പൂക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ കോയ വീട്ടിൽ ചെറു ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഇമ്പിച്ചു കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട വലിയ ിംബിച്ചിക്കോയത്തങ്ങൾ, ഇങ്ങനെ ധാരാളം പണ്ഡിത മഹത്തുക്കളും സാദാത്തുക്കളും നേതൃത്വം നൽകി പോറ്റി വളർത്തിയ ഒരു സംഘടനയുടെ ഹാദിമാവാനുള്ള ഭാഗ്യം ലഭ്യമായി എന്ന് പറയുമ്പോ ശത്രുക്കളെ വായിൽ നിന്നും വരുന്നു, അത് തന്നെയാണ് ശരി, നിങ്ങളുടെ ഭാഗം തന്നെയാണ് ശരി. അൽഹംദുലില്ലാ നമുക്ക് പറയാം, അള്ളാഹുവേ ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങളുടെ നേതാക്കൾ നിന്റെ മുഹബ്ബീങ്ങളാണെന്ന് നിന്നോടടുത്തവരാ മുഖറബീങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. റബ്ബേ അവിടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളത് ഒരുമിച്ചു കൂട്ടണം റഹ്മാനെ, അവിടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളത് ഒരുമിച്ചു കൂട്ടണം റഹ്മാനെ, അവിടെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണം റഹ്മാനെ. ഒരിക്കലും നിന്റെ ഔലിയാക്കൾക്കെതിരെ നിന്റെ മുത്ത ഹബീബിനെതിരെ
അതിന്റെ ഔലിയാക്കൾക്കെതിരെ ഒരിക്കലും ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് റബ്ബേ അവരെ സ്നേഹിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി അവരോടൊന്നിച്ചുകൊണ്ട് സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ തൽക്കാ പെട്ടെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ അല്പം ദീർഘിച്ചു പോയതാണ് എന്ന് ഓർമ്മപ്പെടുത്തി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മൈക്ക് കൈമാറിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റുള്ള ആളുകളൊക്കെ മൈക്കിൽ വരണം, മൈക്ക് ഫ്രീ ആക്കിയിടരുത്. കാരണം ഈ റേഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. ഞാനത് കുറച്ച് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണേ. അതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ മൈക്കിൽ വരണം. ആരും മൈക്കിൽ വരുന്നില്ലേ? എന്താ ആരും റൈസ് ഹാൻഡ് ചെയ്യാത്തത്? നല്ല ക്ലിയർ ഉണ്ടല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതെ, പിന്നെ മറ്റേ ഇവിടുത്തെ ഒമാന്റെ 2 റിയാൽ എടുത്തിട്ടെ, അതായത് പിന്നെ സൗദിന്റെ ഒക്കെ 20 റിയാൽ വരും. ആ നല്ല മൈക്ക് വാങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ക്ലിയർ ഇല്ലെങ്കിൽ അത് നഷ്ടം തന്നെയല്ലേ. ആ ആ പിന്നെ മൈക്കിന് പൈസ കൊടുത്തിട്ടില്ല, അതിന്റെ ജയിപ്പിക്കാരൻ്റെയാണ്. അപ്പൊ അവന് അങ്ങനെ പിന്നെ പ്രശ്നമില്ല, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇൻഷാല്ലാ വീണ്ടും അല്പമെങ്കിലും, എത്ര കാലത്തിൻ്റെ പറയാൻ പറ്റൂല, എങ്കിലും കുറച്ച് കാലമെങ്കിലും ഒക്കെ പിന്നെ ഒക്കെ മാനിപ്പ മുസ്ലിയാരും നയിക്കൊണ്ട്. അപ്പൊ മാനിപ്പ മുസ്ലിയാരല്ലോ ഈ മാനിപ്പ എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരേ അതിന്റെ ഇതുണ്ടായെന്ന് വെച്ചാൽ 5-8 വർഷം 8-9 വർഷം ദർസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിന്നപ്പോഴേ മൊലിയറ്റിനെ വിളിച്ചാലും നിങ്ങൾ പറഞ്ഞു എന്ത് പറഞ്ഞാലും അല്ല മൊലിയരെ അല്ല മൊലിയരെ എന്ന് പറയും. അപ്പൊ ഈ ഇവിടെ വന്ന് നാടന്മാരി മൊലിയരെ എന്ന് പറയണ്ടല്ലോ വെച്ചിട്ട് ഒരു വാക്ക് മലപ്പുറത്തൊക്കെ സ്നേഹത്തോടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചതാ, മനസ്സിലായില്ലേ? വല്ലാതെ ചൂടാവുമ്പോൾ അല്ല, അതങ്ങനെ വരുന്ന അല്ലെങ്കിൽ മൊലിയരെ എന്ന് വിളിച്ചു ഞാൻ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നോ പ്രോബ്ലം, ആ മുഷ്കിൽ ഇൻഷാല്ലാ മറ്റുള്ള ആളുകളെ മുടിക്കാരെയും പൊടിക്കാരെയും തടിക്കാർക്കും ബൈക്കിൽ വരാം. KCR എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരാം KCR. അത് KCR പ്രത്യേകതയാണ്. മുടിക്കാർക്ക് ഒരു പ്രത്യേക സംവരണം ഉണ്ടെന്ന് മാത്രം. മുടിയന്മാരായ പുത്രന്മാരെ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ആ ചട്ടിക്ക് വരാം. ഇനി എന്തെങ്കിലും ഭാവിയിൽ കൊണ്ടുവരാണ്ടെങ്കിൽ അതിനും വരാം. ആ അല്ല, ഞാൻ പിന്നെ എന്താ പറയാ, പിന്നെ നമ്മളെ നേതാക്കളെ നമ്മളെ ഈ മറ്റേ ഇസ്തിഖാമ വിങ് ഞാൻ നമ്മളെ മണ്ണാർക്കാട് സംവാദം നടക്കുമ്പോ ഞാൻ പിന്നെ ഉംറക്ക് പോയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലൈവായിട്ട് ഒരു നിലക്കും അതിന് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ ഞാനതിങ്ങനെ നൂറുദീനങ്ങളുടെ ഒരു പോസ്റ്റില് ഞാനതിങ്ങനെ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഞാൻ സമ്മതിച്ചു പോയി, നമ്മളെ സമ്മതിച്ചു പോയി. പിന്നെ നമ്മളെ MT ദാരിമി അഷ്റഫി കക്കുപ്പടി ഇങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയണ്ടല്ലോ. ഇത് കിയാതി സഫാത്ത് സാരിമകുല്ലി സുബ്ഹാനല്ലാഹ്. ദർസിലായിരുന്നെങ്കിൽ അപ്പൊ കിട്ടിന്ന് വടി, മനസ്സിലായില്ലേ? എന്താ ചെയ്യ? എന്നിട്ട് പിന്നെ അരി എത്രയാന്ന് വെച്ചാൽ പയറഞ്ഞായി. അരി എത്ര? പയറഞ്ഞായി. മറുപടി ഇതിങ്ങനെ സഹിച്ചിരിക്കണല്ലോ, അതും വലിയൊരു കഴിവാണ്. സൊബറ് ചില്ലറയൊന്നല്ല. ഞാൻ ഇന്നലെ അതിങ്ങനെ കണ്ടപ്പോ വല്ലാത്തൊരു അരി എത്ര? പയറഞ്ഞായി. മറുപടി ചക്കട്ടോ മാങ്ങ അങ്ങോട്ട് കൊണ്ടോയി. എന്തെങ്കിലും പറഞ്ഞ മാങ്ങ അങ്ങോട്ട് കൊണ്ടോയി അല്ല മൂലേരെ സഖാഫി, ചക്കട്ടോ അല്ല മാങ്ങ അങ്ങോട്ട് കൊണ്ടോയി. ഇതെന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഇതിട്ടിടക്കെ എന്റെ നാട്ടിക എന്റെ മർഹൂം മൂസ മുസ്ലിയാരനല്ല എന്ന് പറയുമായിരുന്നു. മറ്റേ ബഹുമാനപ്പെട്ടവര് ഈ ഖാദി പ്രശ്നത്തിൽ ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വലിൽ ഇമാമി അസലുൽ ഖാദി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. വലിൽ ഇമാമി അസലുൽ ഖാദി. അങ്ങനെ ഇവരന്ന് പിന്നെ ആർക്കെങ്കിലും മൈക്ക് വേണമെങ്കിൽ മുന്നോട്ട് വരണട്ടോ, ഞാൻ തുടരട്ടെ, അല്പടൈമും കൂടി തുടരട്ടല്ലേ. ഞാനൊരു വിഷയം പറഞ്ഞാൽ അത് മുഴുവനാക്കാം അല്ലേ? ആരും മൈക്ക് വേണ്ട ആളുകൾ റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. മൈക്ക് വേണ്ട ആളുകൾ റൈസ് ഹാൻഡ് ചെയ്യണം. എന്റെ ശബ്ദം ക്ലിയർ അല്ലേ? ഡീസലല്ലോ. ഓക്കെ, അതായത് ബഹുമാനപ്പെട്ട മറുപടി നാട്ടിക വി മൂസ മുസ്ലിയാരുണ്ടായിരുന്നു. മഹാനവറുകള് ഈ ഖാദി പ്രശ്നത്തില് ഖാദി പ്രശ്നം നടക്കുമ്പോ പിന്നെ അന്ന് മാസം കണ്ടു കണ്ടില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാനന്ന് ചമ്മാട്ടഞ്ഞ് മടവൂരേറ്റ ഓതുകയാണ്. ആ സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. അങ്ങനെ അന്ന് ചമ്മാട്ടല്ല ഞാൻ ഓതുന്നത് ചമ്മാട് ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ നേരത്ത് ഇതേപോലെ
പിന്നെ ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാ പരിപാടികളൊക്കെ കഴിഞ്ഞ് കടന്നുറങ്ങുമ്പോഴാണ് നമ്മളെ നാട്ടിൽ ഇത് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് പിന്നെ അങ്ങനെ പിന്നെ അന്ന് തിരൂരങ്ങാടി കാതിനെ ഒരുപാട് ആൾക്കാർ ഒഴിവാക്കി. മൂസോലിയരെ സുബഹാനല്ല, അന്നത്തെ ആ രംഗൊക്കെ നോർക്കണം, മനുഷ്യന് പുറത്ത് കറങ്ങാൻ പിന്നെ കഴിഞ്ഞിരുന്നില്ല. ആദ്യ ഐറ്റമില് പിന്നെ പിന്നെ വിശദീകരണം വെച്ചത് കിടങ്ങേത്താണ്. ഇതിൽ ഓർമ്മയുള്ളവരുണ്ടോന്ന് അറിയില്ല, കിടങ്ങേത്താണ് അവർ ആദ്യമായിട്ട് വിശദീകരണം വെച്ചത്. പേരോട് കിടങ്ങേത്ത് വന്നിട്ടാണ് പിന്നെ വിശദീകരണം വെച്ചത്. അന്ന് നമ്മൾ ആളുകളൊന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ എന്താ പൊത്. അതിന് ഒരു മറുപടി ആയിട്ട് ആകെ വെച്ചത് പാലത്തിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ഉസ്താദിന്റെ ശിഷ്യണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അറിയും. അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അറിഞ്ഞ പാലത്തിങ്ങൽ ആണ് മൂപ്പര സ്വദേശം അല്ലെങ്കിൽ താബിയ. അദ്ദേഹമാണ് അന്ന് മാസപ്പുറവി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അന്ന് അതിൽ ഒരു മറുപടി വെച്ചത് പാലത്തിങ്ങൽ. അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമുക്കറിയില്ലോ മുസോലിയർ ഈ വിഷയം നന്നായി പഠിക്കുകയാണെന്ന്. അതിനുശേഷം പിന്നെ പേരോ പിന്നെ മുതലക്കുളത്തും പേരോടൊരു പരിപാടി വെച്ചു. അന്നാണ് ബഹുമാനപ്പെട്ട പിന്നെ വലിയ കാതിലെയും ചെറിയ കാതി, വലിയ കാതി വലുതായത് എങ്ങനെ, ചെറിയ കാതി ചെറുതായത് എങ്ങനെ എന്നൊക്കെ ഒരു പരമ്പര കറക്കുന്ന പോലെ സെൻസിംഗില്. അങ്ങനെ അന്ന് പിന്നെ പേരോട് അവിടുന്ന് പറഞ്ഞു കിതാബോധണം മക്കളെ എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ട മർഹൂം മൗലാന നാട്ടികവി മൂസ മുസ്ലിം അള്ളാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി നൽകുമാറാവട്ടെ, മഹാനവറുകളുടെ ആണ്ടിന്റെ മാസം കൂടിയാണിത്, റജബ് മാസത്തിനാണ് മഹാനവർ വഫാത്തായത്, അള്ളാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ മഹാനവറുകള് ഒരു ഒരൊറ്റ വിശദീകരണ സുബഹാനല്ലാഹ്. ആ കേസറ്റൊക്കെ എപ്പോഴും ഇങ്ങനെ അതൊക്കെ ഇന്നും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ഞാൻ എന്റെ ചില വീട്ടുകാർക്ക് ആ കേസറ്റ് കൊണ്ടേ കൊടുത്ത് അന്നത്തെ നോമ്പ് അവരെ കൊണ്ട് കഥാവ് വീട്ടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ശരിയായിട്ടില്ല, ഞങ്ങൾ പെരുന്നാളാഴ്ച ശരിയാവില്ല. കാരണം കാരണം എന്താ വെച്ചാൽ, കാരണം തിരുരങ്ങാടിക്കാതെ ഉറപ്പിച്ചത് എവിടുന്നാണ്? തിരുരങ്ങാടിക്കാതെ ഉറപ്പിച്ചത് മക്കത്തുനിന്നാ, അതുകൊണ്ട് ശരിയാവൂല. അത് ഇവിടെ തിരുരങ്ങാടിക്കാതിയുടെ പ്രതിനിധി അക്കം തുബി കഥ മുസുലിയുടെ ആ സംസാരം എങ്ങനെയാണ്? ഇല്ലേ ബുറാക്ക്, ആ അതെ 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 അതെ, പണ്ഡിതന്മാരെ പരിഹസിക്കല്ലേ. ഇല്ലല്ലോ പണ്ഡിതന്മാരെ പരിഹസിക്കണില്ലല്ലോ. പിന്നെ പേരോടൊരു പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ പിന്നെ പണ്ഡിതന്മാർക്ക് പറയാൻ, നിങ്ങൾ പറഞ്ഞെന്നാ മതി. അതിന് കൂടുതൽ വിശദീകരണം നിന്നോട് ചോദിക്കരുത്, ചോദിച്ച അടി മുതൽ ഞാൻ പറയും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അടി മുതൽ ഞാൻ തോണ്ടും, പിന്നെ നിങ്ങൾ കുടുങ്ങും. ആ ഇതൊന്നും തുടങ്ങി ഏർപ്പാടൊന്നല്ല ബുറാക്കെ, നിങ്ങൾ ആ പേരൊന്നും മാറ്റണം, ഒരു ബർക്കത്തുള്ള പേരാ ഇത്. മറ്റേ ഓപ്പ് മറ്റേ എന്താണ് മറ്റേ ഈ മറ്റേ മറ്റേ അറബി സാഹിത്യത്തിന്റെ ഓപ്പോസിറ്റ് പേരിടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഏർപ്പാട് ഞങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് കടന്നോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇവര് ഈ പൊന്മള പുതിയൊരു മസലേറ്റ് ഇറങ്ങി, വലിൽ ഇമാമി അസറുൽ ഖാളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഖീന്റെ കിതാബിലെ. അപ്പൊ വലിൽ ഇമാമി പിന്നെ അസറുൽ ഖാളി എന്ന് പറഞ്ഞു കൊടുത്ത് ഹസറുണ്ട് എന്ന് പറഞ്ഞൊരു വാദം കൊണ്ടുപോലെ ഇറങ്ങിയിരുന്നു, ഇമാമിന് മാത്രമേ കാളിയെ നീക്കാവൂ എന്ന്. അങ്ങനെ നാട്ടുകവി മൂസ മുസ്ലിം പദവി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവരെ എന്ത് ചെയ്തു, അത് കേട്ട് വിശദീകരിച്ചിട്ട് അതിനിങ്ങനെ പറഞ്ഞു അവിടെ വലീ വത്തർ എന്ന് പറഞ്ഞു കൊടുത്ത് അസുറുണ്ട മുസ്ലിയാരെ എന്നൊക്കെ ചോദിച്ചിട്ട് നന്നായിട്ട് കഷകുന്നു. അങ്ങനെ അന്ന് മൂസോലിയരൊരു വാക്ക് പറയണ്ടായി. അന്ന് ബഹുമാനപ്പെട്ടവരൊരു വാക്ക് പറഞ്ഞു. എന്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു? പിന്നെ നമുക്ക് ഇയാൾക്ക് ഇത് തിരിഞ്ഞില്ല, അത്ഭുതമല്ല, ഇയാളെടുത്ത് 150 കുട്ടികൾ കിതാബ് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. സുബഹാൻ അല്ലാ, ഒടച്ച മൂരിന്റെ അടുത്ത് പശുവിനെ കെട്ടിട്ട് എന്താ കാര്യം? ഈ 150-നിപ്പോ നമ്മൾ മറുപടി പറയേണ്ട കോലാണല്ലോ റബ്ബേ എന്ന് മഹാനവറുകൾ ഒന്ന് പറയണ്ടായി. മനസ്സിലായില്ലേ? ഉപ്പര ഉപയോഗിച്ച ശരിക്കുള്ള പ്രയോഗമാണ് ഞാൻ ഓർക്കുന്നത്. ആ പ്രയോഗം പ്രയോഗിച്ചത് പിന്നെ കൂമണ്ണ, അതായത് സൂപ്പി ബസാറിന്നാണ് ഉള്ളിക്ക് പോയിട്ട് മറ്റേ മറ്റേ പടിക്കലിൽ നിന്ന് കുണ്ടോട്ടിക്ക് പോണ റൂട്ടിൽ പറമ്പിൽ പീടിയാറിന്റെ മുമ്പായിട്ട് പിന്നെ കൂമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവര് പിന്നെ ഈ വർത്തമാനം പറഞ്ഞത്. പിന്നെ മുടച്ച മൂരിന്റെ അടുത്ത് പശുവിനെ കെട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ റബ്ബേ, ഈ 150 കോലത്തിലാകുമല്ല വടച്ചോനെ എന്ന് ബഹുമാനപ്പെട്ടവരായി പറയണ്ടായി എന്ന പോലെയാണ് ഈ സംവാദം കേട്ടപ്പോ എനിക്ക് ഇതിന്റെ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോ ഇങ്ങനെ കേട്ടപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പൊ അവരതിന്റെ അപ്പുറത്തേക്ക് പറയും, അതുമായി ഒരു ബന്ധം ഉണ്ടാവില്ല.
എന്താ പറഞ്ഞാലും ഇങ്ങനെ പറയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതേ, അപ്പോ ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാരുടെ ആ ഓർമ്മ വല്ലാതെ വന്നുപോയി. അപ്പോ പിന്നെ എന്ന പോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞല്ല, അത് ആ തലാഖ് സംവാദത്തിലുണ്ടായി. തലാഖ് സംവാദത്തിലെ വ്യവസ്ഥ അന്ന് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ആയതുകൊണ്ട് ഇവർ വേറെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. കാരണം പിന്നെ എന്താണ്, അന്ന് ഷാഫി മദ്ഹബിലെ അന്നത്തെ വ്യവസ്ഥ അതാ, ഷാഫി മദ്ഹബിലെ പ്രബല കിതാബുകൾ തെളിവിനായി ഉദ്ധരിക്കാവുന്നതാണെന്ന് പറഞ്ഞുകൊടുത്ത് പേരോട് ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു. മനോരമയിലെ വാർത്ത, പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു. എവിടെ? അവിടെ അവിടെ ഫയൽ ഉണ്ടോ? അവിടെ ഫയൽ ഇല്ലല്ലോ. പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു, മനോരമയിൽ വന്ന വാർത്തയാണ്. ഞങ്ങൾക്ക് പിന്നെ അന്ന് ചമ്മാട്ടി രണ്ടു കൂട്ടരുണ്ടല്ലോ, അന്ന് ഞങ്ങളെ വിഷയം പിന്നെ അങ്ങനെയായിരുന്നു. ഷാഫി മദ്ഹബിലെ പ്രബല കിതാബ് ഒന്നേ മനോരമ, രണ്ടേ മാതൃഭൂമി. ആ കേസറ്റോ കേട്ടപ്പോൾ മനസ്സിലാകും ഈ സാധു ചോദിക്കുന്നുണ്ട്, എഴുത്തദ്ദി എവിടെ ഫയല്? എഴുത്തദ്ദി എവിടെ ഫയല്? എന്താ ചെയ്യ? എന്നിട്ട് ആ പേരോടിനാണ് ഇപ്പോ ഇവര് പിന്നെ പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അയാളുടെ കേസറ്റ് കേട്ടോക്കൊണ്ടി, കുറച്ചത് കേൾക്കുമ്പോ മനസ്സിലാകും ഈ അലക്കിത്തേച്ച നാല് വാക്കും നീട്ടി വലിക്കാനുള്ള ഒരു കഴിവല്ലാത്ത വേറെ എന്ത് ഒനക്കുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല എന്നാ ഒന്നുമില്ല. അതാ യഥാർത്ഥത്തിൽ പറയേണ്ടത്. അത് എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയില്ലട്ടോ. അന്നൊക്കെ ആ കേസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കേസറ്റ് ആയിരുന്നു. എന്തായാലും പറയാം, വി സി ആറോ വി സി പിയോ അങ്ങനത്തെ ഒരു വലിയൊരു കേസറ്റ് ഉണ്ട്. ആ കേസറ്റിലാണ് ഞങ്ങൾ ആ കേസറ്റ് ആയിരുന്നു അറിഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു വലിയ സംഭവമാണ്. അന്ന് മുസോലിയർ ഇല്ലാന്ന് കേട്ടപ്പോ പോലും എല്ലാം സന്തോഷിച്ചു പോയിരുന്നു. പക്ഷെ എന്നാ, ബഹുമാനപ്പെട്ടവര് ഇങ്ങോട്ട് രംഗത്തിറങ്ങിയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഓർക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ടവരെങ്ങനെ പറഞ്ഞാണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അന്ന് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ ആ വാദത്തോടുകൂടെ എല്ലാവർക്കും മനസ്സിലായി ഈ സതി പൊട്ടുകൂടും. കിതാബ് തിരിയണ ഏതെങ്കിലും നിലക്കൊരു വീലും വായിലും തിരുന്ന വല്ലോലും ഉണ്ടെങ്കിൽ പിന്നെ ഓൽക്ക് മനസ്സിലാണല്ലോ ഇതിന് നമ്മൾ പോയിട്ടോ. പക്ഷെ അതിന് മാത്രല്ല, എല്ലാരും പോയിട്ടുണ്ട് എന്ന് പിന്നെ ഓൽക്ക് മനസ്സിലായത്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. ഇതൊക്കെ ഉഴുതും മറിച്ചിട്ട് അവസാനം ഇപ്പോ എൻഡിലെത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടേക്കും ഇവരെത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടേക്കുമെതിരെ അവിടേക്കിട്ടമില്ലാത്തതും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അവസാനത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല ഇവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കുകയും അവർക്കൊക്കെ അവരുടെ ബുദ്ധിയിൽ തെളിവ് കൊടുക്കുകയും അങ്ങനെ യഥാർത്ഥ പന്ഥാവിലേക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പന്ഥാവിലേക്ക്, ആ മദീന മുനവ്വറയുടെ ഫോട്ടോ ഉല്ലേഖനം ചെയ്ത അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത കുങ്കുമ ധവള ത്രിവർണ പതാകക്ക് കീഴിൽ അണിനിരക്കാൻ അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇനി ബുറാക്കിനോ അതല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കോ ആണെങ്കിലും മൈക്കിൽ വരാ ചോദിക്കാം ഇൻഷാ അല്ലാ. തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.